ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 8.1 ക്വസ്റ്റ്യൻ നമ്പർ 1 മുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ലിസ്റ്റ് 5 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ -1 and 0. -1 and 0 ബിറ്റ്വീൻ ഉള്ള 5 റാഷണൽ നമ്പേഴ്സ് എഴുതാനാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് എന്തെഴുതാം? നമുക്കറിയാം -1 and 0 ബിറ്റ്വീൻ നമുക്ക് ഇഷ്ടം പോലെ റാഷണൽ നമ്പേഴ്സ് എഴുതാം. പ്രോപ്പറായിട്ടുള്ള നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സ് അതെല്ലാം എന്തായിരിക്കും? 0 and -1 ബിറ്റ്വീൻ വരുന്നതായിരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? -1 നമുക്ക് -1/1 എന്ന് എഴുതാം. അതിനെ നമുക്ക് 5 എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -6/6 എന്ന് കിട്ടും. 0 ചെയ്താൽ 0/6 എന്നും കിട്ടും. ഇതിന് ബിറ്റ്വീൻ ഉള്ളത് എഴുതാം അല്ലേ. ഏതൊക്കെയാണ്? -5/6, -4/6, -3/6, -2/6, -1/6. ഇങ്ങനെ 5 റാഷണൽ നമ്പേഴ്സ് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് എഴുതിയാലും നമുക്ക് എന്ത് ചെയ്യാം? 5 റാഷണൽ നമ്പേഴ്സ് എഴുതാം. എന്താണെന്ന് വെച്ചാൽ -1 and 0 ബിറ്റ്വീൻ വരുന്നത് എപ്പോഴും എല്ലാ പ്രോപ്പർ ഫ്രാക്ഷൻസും. അപ്പോൾ ഇവിടെ നെഗറ്റീവ് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യണം? നെഗറ്റീവ് ആക്കി എഴുതണമെന്നേ ഉള്ളൂ. ഏതെഴുതിയാലും എന്തായിരിക്കും? ഈ -1 and 0 ബിറ്റ്വീൻ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് -1/1 എന്ന് എഴുതാം. 0 and 0/1 എന്ന് എഴുതാം. എന്നിട്ട് ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങളിതിനെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് 5 റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് 5 അടുത്ത നമ്പറായി 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള 5 റാഷണൽ നമ്പേഴ്സ് കിട്ടും. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ എഴുതാം? -5/6, -4/6, -3/6, -2/6, -1/6. 5 കറക്റ്റായിട്ട് കിട്ടിയല്ലോ. ഇനി ഇതല്ലാതെ വേറെ ഏത് വേണമെങ്കിലും എഴുതാം. -3/8, -4/8, -5/8, -6/8, -7/8. ഇതെല്ലാം 0 and -1 ബിറ്റ്വീൻ വരുന്നതാണ്. എപ്പോഴും ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെ കാട്ടിൽ ചെറുതായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഏതെഴുതിയാലും കറക്റ്റാണ്. ഇനി അടുത്തത് രണ്ടാമത്തത് -2 and 1. -2 and -1 ഇടയ്ക്കുള്ളത്. അപ്പോൾ ഈ -2 നമുക്ക് എന്തെഴുതാം? -2/1 എന്ന് എഴുതാം. -1/1 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എത്രയാണ് വേണ്ടത്? 5 റാഷണൽ നമ്പറാണ് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും രണ്ടിനെയും നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്താവും? -12/6 പിന്നെ എത്രയാണ്? -6/6. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ബിറ്റ്വീൻ വരുന്നത് നമ്മൾ എഴുതിയാൽ മതി. എന്തൊക്കെ എഴുതാം? 5 റാഷണൽ നമ്പേഴ്സ് ആർ ഏതൊക്കെ വരും? -12/6 കഴിഞ്ഞിട്ട് -11/6, -10/6, -9/6, -8/6, -7/6. ഉണ്ടല്ലോ കറക്റ്റ്. ഇതിൻ്റെ ബിറ്റ്വീൻ 5 നമുക്ക് കിട്ടി. അപ്പോൾ 5 റാഷണൽ നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിനെ സെയിം ആക്കിയിട്ട് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടും. ഇനി 4 ചോദിക്കുന്നതെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? അതിൻ്റെ തൊട്ടടുത്ത നമ്പറായ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ കറക്റ്റായിട്ടുള്ളത് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അടുത്തവിടെ ഞാനങ്ങനെ കാണിച്ചു തരാം. 3 -4/5 -2/5. അപ്പോൾ ഇവിടെ നമുക്ക് ഡിനോമിനേറ്റേഴ്സ് സെയിം അല്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിനെ സെയിം ആക്കണം. അപ്പോൾ -4/5 -2/3 ഡിനോമിനേറ്റേഴ്സ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എൽസിയം എടുക്കുന്നു. എൽസിയം എത്രയാണ്? 5 and 3 കൂടെ എൽസിയം. 5 3s are 15. കോമൺ ഫാക്ടേഴ്സ് ഇല്ല, അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. 15 എന്ന് കിട്ടി. അപ്പോൾ ഇതിനെ 15 ആക്കണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനെ ആക്കണമെങ്കിലോ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -12/15 -10/15 കിട്ടും. -2 and -1 അടുത്തടുത്ത് വരുന്നതാണ്. -1 and 0 അടുത്തടുത്ത് വരുന്നതാണ്. പക്ഷേ ഇത് രണ്ടും അടുത്തടുത്ത് വരുന്നതല്ല, അല്ലാത്തത് കൊണ്ട് നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് 5 കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിവിടെ ഇഷ്ടമുള്ളത് കൊണ്ട് ചെയ്യാം.
അപ്പോൾ ഇവിടെ ഞാൻ നമുക്ക് ടു കൊണ്ട് ചെയ്താൽ എന്ത് കിട്ടും? നെഗറ്റീവ് 24 20 അതിൻ്റെ ഇടയ്ക്ക് 5 ഇല്ല അല്ലേ, 5 കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ 3 കൊണ്ട് ചെയ്തു നോക്കുന്നു. 2 നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? 3 കൊണ്ട് ചെയ്യുമ്പോൾ നെഗറ്റീവ് 12 × 3 ഈസ് നെഗറ്റീവ് 36/15 × 3 ഈസ് 45. നമ്മളിവിടെ എൽ സി എം എടുത്തിട്ടും നമുക്ക് എന്ത് കിട്ടത്തില്ല? ബിറ്റ്വീൻ 5 കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മളിതിൻ്റെ ഈക്വലൻ്റ് ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കുന്നു. അതായത് ഒരേപോലെയുള്ള നമ്പർ വെച്ചിട്ട് നമ്മളിതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി ഇതിനെ 3 കൊണ്ട് ചെയ്താലോ നെഗറ്റീവ് 30/45 എന്ന് കിട്ടി. ഇതിൻ്റെ ബിറ്റ്വീൻ എന്തുണ്ട്? 5 ഏതൊക്കെയാണ്? നെഗറ്റീവ് 35/45, നെഗറ്റീവ് 34/45, നെഗറ്റീവ് 33/45, നെഗറ്റീവ് 32/45, നെഗറ്റീവ് 31/45. ഉണ്ടല്ലോ, വളരെ കറക്റ്റായിട്ട് 5 നമുക്ക് കിട്ടി. ഇനി അടുത്തത്, ഇപ്പം നെഗറ്റീവ് 1/2 and 2/3. ഇവിടെയും നമ്മുടെ ഡിനോമിനേറ്റേഴ്സ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ സെയിം ആക്കണം. അപ്പോൾ സെയിം ആക്കാൻ വേണ്ടി എൽ സി എം എടുക്കണം. എൽ സി എം ഈസ് എന്ത് വരും? 3 × 2 = 6. അപ്പോൾ 6 ആക്കണം. ഇവിടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 6 ആക്കണമെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്ററിനെ 2 കൊണ്ട് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടി? നെഗറ്റീവ് 3/6 4/6 കിട്ടി. ഇതിൻ്റെ 2 ബിറ്റ്വീൻ 6 ഉണ്ടോ? സോറി, 5 ഉണ്ടോ? നമുക്കൊന്ന് എഴുതി നോക്കാം. നെഗറ്റീവ് 2/6, നെഗറ്റീവ് 1/6, 0/6, 1/6, 2/6 ഉണ്ടല്ലോ. 5 ഉണ്ട്, കറക്റ്റായിട്ട് 5 ഉണ്ട് അല്ലേ. ഏതെങ്കിലും 5 എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും 5 എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്പേഴ്സാണ് തരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ബൈ 1 കൂടി ഇട്ടതിനെ റാഷണൽ നമ്പറിൻ്റെ P/Q ഫോമിലാക്കുക. എന്നിട്ട് അതിൻ്റെ ബിറ്റ്വീൻ 5 ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ സെയിം നമ്പർ വെച്ചിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഈക്വലൻ്റ് റാഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. ഇനി അടുത്തടുത്തുള്ള 2 കണ്ടിന്യൂസ് ആയിട്ടുള്ളതാണ് തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് 5 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. കണ്ടിന്യൂസ് അല്ലാത്തതാണെങ്കിൽ, അതായത് അടുത്തടുത്ത് വരാത്തതാണെങ്കിൽ 6 കൊണ്ട് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.